ഡെലിവറൻസ് ചർച്ചിന്റെ പുതിയ ആരാധനാലയം കോട്ടയത്ത് നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. സ്ഥലം പ്ലാന്റേഷൻ കോർപ്പറേറ്റിന്റെ സമീപം കഞ്ഞിക്കുഴി. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 മണിവരെ വിശുദ്ധ ആരാധനയും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10 മുതൽ 1 മണിവരെ ഉപവാസ പ്രാർത്ഥനയും നടത്തപ്പെടുന്നു. പക്ഷേ ഷാജം ജോർജ് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നു. കടന്നുവന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ഏവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യേശു 70 പേരെ അധികാരപ്പെടുത്തി. യേശു പറഞ്ഞു വിട്ടു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം കൊടുത്ത് 70 പേരെ യേശു ക്രിസ്തു പറഞ്ഞു വിട്ടു. അവർ സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവെ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പോൾ യേശു ക്രിസ്തു അവരോട് പറയുന്നൊരു പദമുണ്ട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിലത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ഇന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതിയ ഒരു വ്യക്തിക്ക് ഏതൊക്കെ സാഹചര്യം വന്നാലും ഏതൊക്കെ അവസ്ഥ വന്നാലും അവന് സന്തോഷിക്കാൻ സാധിക്കും. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടതയിൽ സന്തോഷിക്കുക, അല്ലെങ്കിൽ സമൃദ്ധി വരുമ്പോൾ മാത്രമല്ല സന്തോഷിക്കേണ്ടത്. ഇല്ലായ്മ വന്നാലും എത്ര പോരായ്മ വന്നാലും എത്ര ഞെരുക്കമാണെങ്കിലും അതിൻ്റെ നടുവിലും ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ സാധിക്കും, ഈ ഭൂമിയിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്ത നിത്യസമ്പത്ത് സ്വർഗത്തിൽ എനിക്കുണ്ട്. സ്വർഗത്തിൽ സമ്പത്തുണ്ടെങ്കിൽ ഇവിടുത്തെ കഷ്ടതകൾ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഈ ഭൂമിയിൽ എൻ്റെ നാമം നിമിത്തം എന്തെങ്കിലും നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ അത് 100 മടങ്ങ് ഉപദ്രവങ്ങളോടുകൂടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. യേശുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉപദ്രവങ്ങളോടുകൂടിയാണെങ്കിൽ പോലും 100 മടങ്ങായിട്ട് കർത്താവ് മടക്കിത്തരും. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുന്നു. വലിയ അത്ഭുതങ്ങൾ കർത്താവ് സഭയിൽ ചെയ്യുന്നു. ഞങ്ങളുടെ പുതിയ ആരാധനാലയത്തിൽ കർത്താവിൻ്റെ അതിശക്തമേറിയ വിടുതലുകൾ ആമേൻ നടക്കുന്നു. നമുക്കൊരുമിച്ച് മെസ്സേജിലേക്ക് പോയ ശേഷം കടന്നു വന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ സന്തോഷിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. ദൈവസന്നിധിയിൽ വരുന്ന ഓരോ വ്യക്തിയും ഓരോ ദൈവ വൈദലും സന്തോഷിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുള്ള കാര്യമാണ്. എന്തിനാണ് ദൈവം നമ്മോട് സന്തോഷിക്കാൻ ആവശ്യപ്പെടുന്നത്? ഒരിക്കൽ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ 17-ാം വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ യേശു ക്രിസ്തു 70 പേരെ അഴക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ യേശു ക്രിസ്തു അധികാരത്തോടെ 70 പേരെ അഴച്ചു. യേശു അഴച്ചവർ ദുഃഖത്തോടെ മടങ്ങി വന്നില്ല, യേശു അഴച്ചവർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, യേശു നിങ്ങളെ ഒരു സ്ഥലത്തെ കഴിച്ചാൽ അവിടെ നിങ്ങൾ സന്തോഷത്തോടെ മടങ്ങി വരും. നിങ്ങൾ പോകുന്നിടത്ത് ദുഃഖത്തോടെ മടങ്ങി വരുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. യേശു അവരെ സന്തോഷത്തോടെ അവർ സന്തോഷത്തോടെ മടങ്ങി വന്നു. യേശു അഴച്ചവരെല്ലാം പോയ കാര്യം സാധിപ്പിച്ച് സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് അവർ യേശുവിൻ്റെ അടുത്ത് പറയുന്നൊരു പദമുണ്ട്, യേശുവേ, അശുദ്ധാത്മാക്കളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അവർ സന്തോഷിച്ചൊരു കാര്യം, അശുദ്ധാത്മാക്കൾ അവർക്ക് കീഴടങ്ങുന്നതിൽ അവർ സന്തോഷിച്ചു. അപ്പോൾ യേശു അവരോട് പറയുന്ന ഒരു വചനമുണ്ട്, ലൂക്കോസ് 10:20. എങ്കിലും
ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്ന എത്രയെ സന്തോഷിപ്പി നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്ന എത്ര നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഭൂതം കീഴടങ്ങുന്നതുകൊണ്ടോ രോഗി സൗഖ്യമാകുന്നതുകൊണ്ടോ അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് അതിനേക്കാളും വലിയൊരു സന്തോഷമാ കർത്താവ് നിങ്ങളകത്ത് മറച്ചിട്ടുണ്ട് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയുടെ പേര് ഇത് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഈ മനോരമ പേപ്പറിൽ നമ്മുടെ പേര് വന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പത്രത്തിൽ പേര് വന്നാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും നമ്മുടെ പേരെന്ന് അമ്മ ആൾക്കാർ അറിയുമ്പോൾ നമുക്ക് സന്തോഷമാ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര അധികം സന്തോഷിക്കണം ഇന്ന് പകൽ ഞാൻ നിങ്ങൾ വിളിച്ചു പറയട്ടെ ഇവിടെ ഇരിക്കുന്നവരെ വലുതായിട്ട് ആരും അറിയുന്നില്ലെങ്കിലോ ഇന്ന് പകൽക്കാലം ഗിന്നസ് ബുക്കിൽ പേരില്ലെങ്കിലോ അമ്മ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടെങ്കിൽ നീ ഇവിടെ സന്തോഷിക്കണം അമേൻ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കാം വീട് പണി തീർന്നില്ലല്ലോ പിന്നെ എന്തെത്ര സന്തോഷം സ്വർഗത്തിൽ പേരുള്ളതുകൊണ്ട് ചോദിക്കും വലിയ കാറൊന്നും ഇല്ലല്ലോ ഇപ്പോഴും പറയ കാലം തന്നെയല്ലോ ഓടിക്കുന്നു എന്നിട്ടൊന്നും സന്തോഷം സ്വർഗത്തിൽ പേരുണ്ടപ്പാ അപ്പൊ ഇന്ന് പകൽക്കാലം ഒരു ദൂതൻ നിങ്ങളെ വിളിച്ചു പറയട്ടെ ലോകത്തിലെ ഏതെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടല്ല നീ സന്തോഷിക്കണത് നീ സന്തോഷിക്കണത് സ്വർഗത്തിൽ നിന്റെ പേര് എഴുതിയിട്ടുള്ളത് കൊണ്ട് നീ സന്തോഷിക്കണം ഇവിടെയുള്ള പേരൊക്കെല്ലാം സുനാമി വന്നാ പോവും ഇവിടെയുള്ള പേരുകൾ പ്രശസ്തിയിലെത്തിയ പേരുകളൊക്കെ ചിലപ്പോൾ അപവാദം കൊണ്ട് പൊട്ടിപ്പോവും ഇവിടെ വലുതായ പേരുകളെല്ലാം ചിലപ്പോൾ ഇവിടം കൊണ്ട് തീരുക എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് യേശുവിന്റെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുക ജീവ പുസ്തകത്തിൽ പേരുള്ളത് കൊണ്ട് നാം സന്തോഷിക്കണം എന്താ സന്തോഷിക്കാനുള്ളത് രക്ഷിക്കപ്പെടാത്തവൻ സകലതും തീക്കകത്തി കിടന്ന് ദാഹിക്കുമ്പോൾ തീക്കകത്തി കിടന്ന് വെന്തു പോകുമ്പോൾ അമ്മ എന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നുണ്ട് ഒരു ന്യായവിധിക്കകത്ത് നിന്ന് അന്ത്യ ന്യായവിധി നിന്ന് കർത്താവിനെ വിടിവെച്ചിരിക്കാൻ ഞാൻ സന്തോഷിക്ക അപ്പോ സന്തോഷം ഉണ്ടാകുന്ന എപ്പോഴാ സ്വർഗത്തിൽ പേരെഴുതി കാണപ്പെട്ടവൻ സന്തോഷിക്കും അവൻ നിൽക്കുന്നതോ വീഴുന്നതോ അവന് വിഷയമല്ല അവന്റെ വീട് ജപ്തി ചെയ്താലും അവൻ സന്തോഷിക്കുക അവന്റെ മക്കളുടെ വിവാഹം നടന്നില്ലെങ്കിലും അവൻ സന്തോഷിക്കുക അവന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവൻ ഒരു വലിയ ജയത്തിലേക്ക് പോയില്ലെങ്കിലും അവൻ സന്തോഷിക്കുക കാര്യം എന്താണെന്നറിയാമോ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം സന്തോഷിക്കണം ഭൂതം വിട്ടുപോയത് കൊണ്ടോ രോഗി സൗഖ്യം അതൊക്കെ സന്തോഷം തരുന്ന സന്തോഷിച്ചു പക്ഷെ ഏറ്റവും വലിയ സന്തോഷം എന്തായിരിക്കണം എപ്പോഴാ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുന്നേ എഴുതിയ പേര് എന്ത് ചെയ്യും മായ്ച്ചു കളയും ഒരിക്കൽ മോശ 40 ദിവസം അവൻ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു ദൈവം പർവ്വതത്തിൽ ഇറങ്ങി വന്നു മോശയും ദൈവവും കൂടെ 40 ദിവസം പർവ്വതത്തിൽ അവൻ പർവ്വതത്തിൽ വസിച്ചു 40 ദിവസം ദൈവത്തോടു കൂടി വസിച്ച മോശ ദൈവത്തിന്റെ പണിയായ കൽപ്പലകയും ദൈവത്തിന്റെ എഴുത്തുമുള്ള 2 കൽപ്പലയും കയ്യിലെന്തിക്കൊണ്ട് മോശ താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോൾ യോശുവ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് അവൻ പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് പാളയത്തിൽ യുദ്ധഘോഷമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു ഇത് ജയിച്ച് ആർക്കുന്നവരുടെ ശബ്ദമല്ല തോറ്റ് നിലവിളിക്കുന്നവരുടെ ശബ്ദമല്ല ഇത് ഗാനപ്രതിഗാനമാണ് ഇത് മറ്റെന്തോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവനെ ആരാധിക്കുന്നത് കാണുന്നത് അവൻ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു മോശ കൽപ്പല കൊണ്ട് കാളക്കുട്ടിയെ തല്ലിപ്പൊട്ടിച്ച് അവൻ അത് തീക്കകത്ത് കത്തിച്ച് ചാരമാക്കി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ മക്കളെ കൊണ്ട് കുടിപ്പിച്ചതിന് ശേഷം അവൻ വിളിച്ചു പറഞ്ഞു യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ യഹോവയുടെ പക്ഷത്തുള്ളവൻ ലേവി മാറി നിന്നപ്പോൾ ലേവിയോട് ദൈവം പറഞ്ഞു അവൻ നിന്റെ വാലെടുത്ത് നിന്റെ സഹോദരനെ നേരെ വെട്ടാൻ പറഞ്ഞു അവൻ കൂടാര വാതിൽക്കൽ ചെന്ന് വലിയൊരു സംഹാരം നടത്തി ആ സംഹാരം നടത്തിയതിന് ശേഷം 32-ാം വാക്യത്തിൽ മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു
ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നിട്ട് പുറപ്പാട് 32:32 കയറി ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ ഞാനൊരു ദൂതം, ഒരിടയന്റെ മനസ്സിതാ, ഇടയൻ പെട്ടെന്ന് കോപിച്ചാലും അവൻ ദൈവം സന്ദേശിച്ചു പറഞ്ഞു, കർത്താവേ നീ അവരെ ശിക്ഷിക്കരുത്, നീ അവരെ ശിക്ഷിക്കരുത്, നീ അവരോട് കോപിക്കരുത്, വായിച്ചാട്ടെ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, അല്ലെങ്കിൽ ആ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്നും, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ, എന്റെ പേര് മായ്ച്ചു കളയണമേ. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ പോലും ഒരു വെളിപ്പാട് കിടക്കുക, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്നോ എന്റെ പേര് മായ്ച്ചു കളയണമേ. ഇന്ന് പേരെഴുതി കാണപ്പെട്ടവർക്ക് ഒരു വലിയ സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ? എന്നെ തമ്പനൻ അവിടത്തോളം എത്തിക്കുക. മോശ ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പറയാ, കർത്താവേ നീ അവളോട് ക്ഷമിക്കണമേ, നീ അവളോട് ക്ഷമിച്ചില്ലെങ്കിൽ അവൻ നിന്റെ പുസ്തകത്തിനകത്ത് നിന്നോ എന്റെ പേരും കൂടെ മായ്ച്ചു കളയണമേ. ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ വകയുള്ളത് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടതുകൊണ്ടാണ്. സ്വർഗത്തിൽ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിൽ പേരുണ്ടെങ്കിൽ ഇവിടെ ഒരു പേരുണ്ടാകും, ഇവിടെ ഒരു പേരുണ്ടാകും. നമ്മുടെ സന്തോഷം പരിശുദ്ധന്മാവിനാകണം, നമ്മുടെ ഓരോരുത്തരുടെ ആനന്ദം പരിശുദ്ധന്മാവായി മാറണം, നമ്മുടെ ഓരോരുത്തരുടെ നിറവ് പരിശുദ്ധന്മാവായി മാറണം. അങ്ങനെ പരിശുദ്ധന്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ നീ സ്വർഗത്തിൽ, സ്വർഗത്തിന് ഭൂമിക്കും ആ കർത്താവായുള്ളവേ ആ നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകൊണ്ട്, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനികൾക്ക് മറഞ്ഞിരിക്കാം, വിവേകികൾക്ക് മറഞ്ഞിരിക്കാം, എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണപ്പെട്ടവർക്ക് ചെറുത് തമ്പുരൻ വെളിപ്പെടുത്താൻ പോവാം. ജ്ഞാനികൾക്ക് വെളിപ്പെടാത്തതാ, വിവേകികൾക്ക് വെളിപ്പെടാത്തതാ, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ചിലർക്ക് ദൈവം വെളിപ്പെടുത്താൻ പോവാം. ഹല്ലേലൂയ. ദൈവം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ഇന്ന് ശിശുവിനെ പോലെ ദൈവവചനം വിശ്വസിക്കുവാൻ, ദൈവവചനം സ്വീകരിക്കുവാൻ, അവൻ സംശയം കൂടാതെ അവൻ പറയുന്ന കാര്യം നടക്കുമെന്നൊന്ന് വിശ്വസിക്കുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കാമെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ആരംഭിക്കുക. കാര്യങ്ങളെ ഉയർത്തി കർത്താവ് ചോദിച്ചാടെ, എന്തുകൊണ്ട് നാം സന്തോഷിക്കണം? സ്വർഗത്തിൽ പേരെഴുതിയത് കൊണ്ട് സന്തോഷിക്കണം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പേരുള്ളവരൊന്നും കരങ്ങളെടുത്ത് സ്തോത്രം പറയാടെ. ഒന്ന്, സ്വർഗത്തിൽ പേരുള്ളവരുണ്ട്, സന്തോഷിക്കണം. രണ്ട്, ദൈവപ്രവൃത്തിയിൽ നാം സന്തോഷിക്കണം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:23 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട്, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:21. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. നാം സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മളിൽ വൻ കാര്യങ്ങൾ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാ, കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിക്ക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ ദൈവപ്രവൃത്തിയിൽ ആനന്ദിക്കുന്ന ഒരു ജനത്തെ ഈ കോട്ടയത്ത് തമ്മിൽ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോവാ. ദൈവപ്രവൃത്തിയിൽ ആനന്ദിക്കുന്ന ഒരു ദൈവ സഭ, ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയിൽ ആനന്ദിക്കാൻ പോവാ. അടുത്ത വ്യക്തി കരം കൊടുത്തെന്ന് പറഞ്ഞാട്ടെ, ദൈവപ്രവൃത്തിയിൽ ഞാൻ ആനന്ദിക്കാൻ പോവാം, ദൈവപ്രവൃത്തിയിൽ ഞാൻ ആനന്ദിക്കാൻ പോവാം. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് ആനന്ദിക്ക, യഹോവ നിങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വായിച്ചാടെ, വയലിലെ മൃഗങ്ങളെ, വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു, പച്ചവെക്കുന്നു. വൃക്ഷം ഫലം കായ്ക്കുന്നു, ഫലം കായ്ക്കുന്നു. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിൽക്കുന്ന മണ്ണ് എന്നോട് പ്രതികരിക്കാൻ തുടങ്ങും, ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ചെടികൾ എന്നോട് പ്രതികരിക്കാൻ തുടങ്ങുക, ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ മൃഗങ്ങൾ എന്നോട് പ്രതികരിക്കാൻ തുടങ്ങുക. ഇന്ന് പകല് ഒരുവന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ ഭൂമി അവന് ഫലം നൽകും. ശമന ഹത്തുൽ കമാന കടക. ഇന്ന്
ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയാം, നിന്നെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ നീ നിൽക്കുന്ന ദേശത്തെ വീഴ്ചകൾ പ്രതികരിക്കാൻ തുടങ്ങും. നീ നിൽക്കുന്ന ദേശത്തെ മൃഗങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങും. നീ നിൽക്കുന്ന സ്ഥലത്തെ പക്ഷികൾ പ്രതികരിക്കാൻ തുടങ്ങും. എന്റെ യേശുവിന്റെ അനുഗ്രഹം, എന്റെ യേശുവിന്റെ പ്രവൃത്തി ഒരു മനുഷ്യന്റെ മേൽ ആരംഭിച്ചാൽ അവനൊരു അനുഗ്രഹമായി ദേശത്ത് സഞ്ചരിക്കാൻ പോവാ. അവനെ വിടുതലായി ദേശത്ത് സഞ്ചരിക്കാൻ പോവാ. അവന്റെ മേലുള്ള പ്രവൃത്തി ദേശകായം. ഹല്ലേലൂയ. ഇന്ന് എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂത് നിങ്ങൾ കേട്ടോ, ദൈവം നിന്നിൽ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ നിന്നെ തൊടുന്നവർ അനുഗ്രഹിക്കപ്പെടും. നീ ചവിട്ടുന്ന ഭൂമി നിന്റെ നിമിത്തം അനുഗ്രഹിക്കപ്പെടും. നിന്നോട് സഹവസിക്കുന്നവർ, നിന്നോട് ഇടപെടുന്നവർ, നിന്റെ അയൽവാസികൾ, നിന്റെ ഗ്രാമം, നിന്റെ പട്ടണം, നിന്റെ പഞ്ചായത്ത് നിന്റെ നിമിത്തം അനുഗ്രഹിക്കപ്പെടും. കാരണം നിന്റെ മേൽ പ്രവർത്തിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവം ഒരുവന്റെ മേൽ ഒരു പ്രവൃത്തി ആരംഭിച്ചാൽ ഭൂമി കൊണ്ട് തീരത്തില്ല, അത് സ്വർഗത്തോളം എത്താൻ തുടങ്ങും. കാരണം യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരുവനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ദേശത്തിന് അവനൊരു അനുഗ്രഹമായിരിക്കും. ഒരുവനെ കർത്താവ് ശപിച്ചാൽ അവൻ ദേശത്തിനോ ഒരു ശാപമായിരിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരു വലിയ പ്രവൃത്തി നിങ്ങളുടെ അകത്ത് കർത്താവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി. എവിടെയെല്ലാം ശൂന്യമായോ, എവിടെയെല്ലാം പരാജയപ്പെട്ടോ, എവിടെയെല്ലാം തകർന്നുപോയോ, ആ ദേശത്തെല്ലാം കർത്താവ് ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സന്ധ്യ എന്നാണ്. എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് തലയിൽ ഒരു താരൻ പോലെ ഇങ്ങനെ വന്ന്, അപ്പം ഞാൻ വിചാരിച്ച് അത് താരനായിരിക്കുമെന്നായിരുന്നു വിചാരിച്ചത്. കുറേ മരുന്ന്, താരനുള്ള മരുന്നുകൾ കുറേ കഴിച്ചു, ഒരു മാറ്റം ഉണ്ടായില്ല. അത് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. ആ തലയിലെ ചൊറിച്ചിലുണ്ട് ദേഹത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ഞാൻ കോട്ടയം ആശുപത്രി ചെന്ന് മരുന്ന് വാങ്ങിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് കുറേ നാള് കണ്ട് ഇത് മാറത്തുള്ളൂ, ഉടനെ ഇത് മാറുകയല്ലെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഭാരമുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കുറച്ച് നാളാ മരുന്ന് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും അത് ശകലം ഒരു ശമനം കിട്ടിക്കഴിഞ്ഞ് പിന്നെ അത് വല്ലാതെ കൂടി. എനിക്ക് അസഹ്യമായ ദേഹത്ത് ഭയങ്കര ചൊറിച്ചിൽ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചൊറിച്ചിൽ. രാത്രി ഒന്നും കിടന്നിറങ്ങാൻ പറ്റുന്നില്ല. ഈ മഴവെള്ളമൊക്കെ വീഴുമ്പോഴത്തേക്കും എനിക്ക് അതികഠിനമായ ചൊറിച്ചിലാണ്. ശരീരം മൊത്തം പുറത്തെല്ലാം ഉണ്ടായിരുന്നു, അല്ലാതെ ശരീരത്തെല്ലാം എൻ്റെ മുഖത്തെല്ലാം പാടായിരുന്നു. ഇതിൻ്റെ കുരുക്കൾ പോലെ ഇങ്ങനെ വന്നിട്ട് മെഡിക്കൽ കോളേജ് ചെന്ന് ആശുപത്രി കാണിച്ചപ്പോഴത്തേന് ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൽ ആ ബെഞ്ചിലിരുന്നപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഈ രോഗത്തിൻ്റെ പേര് തന്നെ പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തി തന്നു. സോറിയാസിസ് കയറി ചെന്ന് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, തലയിൽ മാത്രമേ ഉള്ളൂ, ദേഹത്തൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുറത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ നല്ലപോലെ തന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഉടനെ ഇത് മാറത്തില്ല, ഒരു വർഷത്തോടും കണ്ടിന്യൂഡായിട്ട് ഗുളിക കഴിക്കണം, മരുന്നും കഴിക്കണം. അപ്പോൾ എനിക്ക് ദേഹത്ത് തേക്കാൻ ലോഷന് ഒരുപാട് മരുന്നുകളെന്ന് എനിക്ക് എഴുതി തന്നു. ഞാൻ ഈ ചീട്ട് കണ്ടപ്പോഴും മുഴുവൻ ഫുള്ളായിട്ട് മരുന്ന് എഴുതി തന്നിരിക്കുകയാണ്. ചീട്ട് കണ്ടപ്പോഴും കൂടുതലായിട്ട് എനിക്ക് വല്ലാതെ ഭാരമുണ്ടായി. ഞാനിങ്ങനെ ദൈവവചനമൊക്കെ പറയുമ്പോഴത്തേന് ഒരുപാട് എന്നോട് ചോദിക്കും, നിന്റെ തലയിൽ എന്താ മാറാത്തെന്ന്. സഭയുടെ ഉദ്ഘാടനത്തിന് തലേ ഞായറാഴ്ച എൻ്റെ തലയിൽ ഒരു കരം വന്നിങ്ങനെ തൊട്ടിട്ട് ഈ നെറ്റിയിൽ ഇങ്ങനെ കരം വെച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഒരു കരസ്പർശനം ഞാൻ അനുഭവപ്പെട്ടു. വ്യാപാരമല്ലോടി ശാജമ്പാസ്തന്ത്രം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു, ഇന്ന് അനേക പേരെ കർത്താവ് തൊടുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഈ പൊറ്റൻ അങ്ങ് വല്ലാതെ തലയുടെ മേളിലെല്ലാം ഇങ്ങനെ പൊങ്ങിയിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇത് കൂടുവാണോ എന്ന് ഓർത്ത്.
അന്ന് ഞാൻ ആ മരുന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഒരു ലോഷനോ ഒരു ഗുളിയോ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ വിശ്വാസത്താൽ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ നിന്റെ അടിപ്പിണരാൽ പൂർണ്ണ സൗഖ്യം വന്നിരിക്കുമെന്ന് അത് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പൂർണ്ണമായിട്ട് ഇന്ന് രാവിലെ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ സാക്ഷി പറയാൻ പോവാ, എൻ്റെ പുറമൊക്കെ അമ്മ നോക്കി ഒരു പാടെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, ഇല്ല മോളെ നിന്റെ തലയിൽ നിന്റെ ദേഹത്തൊന്നും ഒരു തൊള്ളിപ്പാട് പോലും ഇല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പൂർണ്ണമായിട്ടും എന്റെ കർത്താവിനെ സൗഖ്യമാകുന്നു. കർത്താവ് സ്വർഗ്ഗാസനത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ കൊടുത്തവനായ ഞാനൊരു ദൂത നിങ്ങളോട് പറയാം, കർത്താവിന്റെ കരം ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. കർത്താവിന്റെ കരം ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. ആണിപ്പാടുള്ള അവന്റെ കരം സൗഖ്യമാക്കാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഈ തലയിൽ ഈ ഭാരം ഉണ്ടായിരുന്നപ്പം എന്റെ തലയിലേക്ക് എനിക്കിങ്ങനെ നടന്നു പോകുമ്പോഴേക്ക് വല്ലാത്ത അഴുക്ക് ചെളി തലയിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. മുടി ചീകിയാലും തല കഴുകിയാലും ഒന്നും എനിക്ക് തൃപ്തിയാകത്തില്ലായിരുന്നു. അന്ന് ഇവിടെ വെച്ച് സൗഖ്യം തന്നെ ആ നിമിഷം ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കിനും ആ വാതിൽ ചെന്നപ്പോൾ എൻ്റെ നെറ്റിൽ നിന്ന് ഒരു സാധനം താഴോട്ട് പോകും. ഞാനത് നോക്കി എന്താ താഴെ പോകുന്നത്. ആ അന്ന് മുതൽ തലയിൽ എനിക്ക് ഭയങ്കര എന്താണെന്ന് തരത്തില്ല, ഭയങ്കര ഒരു സൗഖ്യമുണ്ട് എനിക്ക് അത് പറഞ്ഞറിയിക്കാനായി. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, ഓരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിയാടെ. സ്വർഗീയ പിതാവേ, കൊടുത്ത വിടുതലിനായി സ്തോത്രം. അത്ഭുതകരമായി നടത്തിയ സ്തോത്രം. കർത്താവേ, ഇന്ന് മുതൽ അനേക സോറിയാസിസ് രോഗികളെ സൗഖ്യമാക്കുവാൻ ഓ കർത്താവ് ജീസസ് റബാന ഹസ്തുൽ കമാനക ശിബരകതല യേശുവിന്റെ നാമത്തിൽ ആ അഭിഷേകത്തിന്റെ ഇമ്പാർട്ടേഷൻ നടക്കട്ടെ. അനേക സോറിയാസിസ് രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ കരം ചലിക്കുന്നതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവ് കൊടുത്ത വിടുതലിനെ കരങ്ങൾ അടിച്ചെന്ന് കർത്താവിനെ സ്തുതിയാടെ. ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എബി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് മുഖാനെയാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് വെളിയിലേക്ക് പോകാൻ വേണ്ടി ഒരു വിസ എനിക്ക് റെഡി ആയായിരുന്നു. അത് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ എബി പറഞ്ഞു, എൻ്റെ കൂടെ നീ കോട്ടയം സഭയെ വാ, നമുക്ക് ഭാഷണം കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചു ഭാഷണം കൊണ്ട്. പക്ഷേ അതിൻ്റെ മേലെ എനിക്ക് ഒരു വിടുതലും ഉണ്ടായില്ല. 5 മാസമായിട്ട് ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് യാതൊരു തരത്തിലും ഒരു വിടുതലും ഇല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ വന്നുകൊണ്ടിരിക്കുക, എപ്പോഴും ശർദ്ദിക്കാൻ വരുന്ന പോലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഇരുന്നിട്ടൊന്നും എനിക്ക് യാതൊരു വിടുതലും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ രമ്യയോട് പറഞ്ഞു, നമുക്ക് ഞായറാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഫസ്റ്റ് ഇതിന് ഈ വിഷയത്തിൻ്റെ പേര് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ മേളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, എന്നിട്ടും എനിക്കൊരിതും ഉണ്ടായില്ല. എന്നപ്പോഴാണ് പിന്നെ വീട്ടിൽ ചെന്ന് ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പം ഒരു ഒത്തിരി രാത്രിയായപ്പം ഒരു അമ്പലത്തിൻ്റെ പുറകുന്ന് രണ്ട് ശക്തികൾ വന്ന് എൻ്റെ കഴുത്ത് കടിച്ചു പറിക്കുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ഞാൻ കഴുത്താൽ ഇറുക്കി പിടിച്ചിരിക്കുവായിരുന്നു. ഞാൻ വന്നപ്പോൾ രമ്യ എന്നോട് പറഞ്ഞു, നമുക്ക് സഭയിൽ ചെന്ന് ഇത് പറയണമെന്ന് പറഞ്ഞു. അന്ന് ഞായറാഴ്ച ഇവിടെ വന്ന് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു ഈ വിഷയത്തിൻ്റെ പേരിൽ. പാസ്റ്റർ അതിൻ്റെ പേരിൽ എനിക്ക് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ ദേഹത്ത് നിന്ന് എന്തോ ഇളകുന്ന പോലെ എനിക്ക് തോന്നി, ഇങ്ങനെ തോന്നി. എന്നിട്ട് ഒത്തിരി ഛർദ്ദിച്ച് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടും എനിക്ക് ഛർദ്ദിക്കാൻ പറ്റിയില്ല. അപ്പം ഫാസ്റ്റ് പറഞ്ഞു, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് വയറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയോ ഛർദ്ദിക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ചെന്നിട്ടും ഒന്നും ഉണ്ടായില്ല. തിങ്കളാഴ്ച രാവിലെ ആയത്തേക്കും എനിക്ക് ഭയങ്കര അസ്വസ്ഥത തുടങ്ങി. എനിക്ക് വീട്ടിലിരിക്കാനും കിടക്കാനും മേലാത്ത ഒരു രീതി എനിക്കുണ്ടായി. അന്ന് രാത്രി ആയത്തേക്കും എനിക്ക് 5 പ്രാവശ്യം വയറ്റിൽ നിന്ന് ഒഴിയുകയും 1 പ്രാവശ്യം ഛർദ്ദിക്കുകയും ചെയ്തു ഞാൻ. എന്നിട്ടും എനിക്കൊരു വീട്ടിലുണ്ടായില്ല. ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഭാഷയെ വിളിച്ച് പറഞ്ഞു, ഭാഷ ഇന്ന പോലാണ് എൻ്റെ കാര്യങ്ങൾ. ഭാഷ അപ്പം ഫോണിൽ കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ശേഷം എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. എന്നെ വെളിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വിസ റെഡി ആയിട്ടുണ്ട്, എത്രയും പോയത് അങ്ങോട്ട് ഒരുങ്ങിക്കോളാം. എന്തെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അത് 5 പ്രാവശ്യം ഒഴിഞ്ഞുകയും 1 പ്രാവശ്യം ഛർദ്ദിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം വിസ വന്നു. കാരം അടിച്ച് കർത്താവിനെ സ്തുതിയാടെ. ഇന്ന് ഒരു ശക്തിമേറിയ ദൂത് വിളിച്ച് പറയാം, നിന്റെ നന്മയെ ഏതൊക്കെ ശക്തികൾ ആപചാരം ചെയ്ത് ബന്ധിച്ചിട്ടാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആ കെട്ടുകളെ അടിച്ച് അത്ഭുതകരമായി ദൈവം വിടുവിക്കുവാൻ ശക്തനാണ്. കാരം അടിച്ച് കർത്താവിനെ സ്തുതിയാടെ. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുവാൻ സ്വർഗം ഇടയാക്കണമേ. യേശുവിന്റെ നിയമ രക്തം കൊണ്ട് മുദ്ര വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ സഹോദരനെ അനുഗ്രഹിക്കുന്നു. ഇവന്റെ യാത്ര അനുഗ്രഹമാകട്ടെ. ദൈവകൃപവിന്റെ മേൽ പകരുവാൻ സ്വർഗം ഇടയാക്കണം. കൊടുത്ത വിടുതലിനെ സ്തോത്രം. ഇവന്റെ അകത്തുള്ള കൈവശം പൂർണ്ണമായി കർത്താവ് പുറത്താക്കിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പ്രജ. ഇനി ഒരു ശക്തിയും തൊടാതെ വണ്ണം ഇനി സൂക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങൾ കണ്ടല്ലോ. വർഷങ്ങളായിട്ട്
യാത്ര വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും നടക്കാതെ തടസ്സങ്ങളായിരുന്നു. പ്രാർത്ഥിച്ചു അവൻ്റെ അകത്തുള്ള ആ പൈശാചികൾ മാറി, ആ കൈവശങ്ങൾ ഛർദ്ദിച്ചു. അത്രയും വർഷം തടഞ്ഞു കിടന്നത്, നാളുകൾ തടഞ്ഞു കിടന്നത്, അത് പൊട്ടിയപ്പോൾ സ്വർഗത്തിൻ്റെ ദൈവം വഴി തുറന്നു. ഇന്ന് നാളുകളായിട്ട് ഇതുപോലെ പൈശാചിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ട് ഒരു നന്മയില്ലാതെ, ഒരു അനുഗ്രഹമില്ലാതെ, അധ്വാനിക്കാനായിട്ടല്ല, പ്രാർത്ഥിക്കാനായിട്ടല്ല, എന്തോ ഒരു തടസ്സം. അതുപോലെ തന്നെ സോറിയസിസ് വന്നിട്ട് കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തു. കർത്താവ് ഇന്ന് പകൽ രോഗശാന്തിയും അതുപോലെ തന്നെ തടഞ്ഞു കിടക്കുന്ന വഴികൾ തടസ്സം മാറ്റി തുറക്കാൻ പോവുക. വിശ്വസിക്കുക, ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ലക്ഷങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, പിശാച് തടഞ്ഞിട്ടിരിക്കുന്ന സകല തടസ്സങ്ങളും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, ഒരു ഭവന പണിക്ക് വേണ്ടി അമ്മ ആഗ്രഹിച്ചിട്ടും തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാക്കുന്നു. യേശുവിൻ നാമത്തിൽ അതിപ്പോൾ സംഭവിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ സോറിയാസിസ് പോലുള്ള ആ വ്രണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളെ വിട്ട് മാറുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി മാറുവാൻ കൽപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്തു കഴിഞ്ഞു. കർത്താവ് നമ്മൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുക. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പുതിയ ആരാധനാലയത്തിലേക്ക് നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം ധാരാളം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡെലിവറൻസ് ചർച്ചിന്റെ പുതിയ ആരാധനാലയം കോട്ടയത്ത് നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. സ്ഥലം പ്ലാന്റേഷൻ കോർപ്പറേഷൻ സമീപം കഞ്ഞിക്കുഴി. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 മണിവരെ വിശുദ്ധ ആരാധനയും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10 മുതൽ 1 മണിവരെ ഉപവാസ പ്രാർത്ഥനയും നടത്തപ്പെടുന്നു. പക്ഷേ ഷാജം ജോർജ് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നു. കടന്നുവന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ഏവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.